നമസ്കാരം, ലൈഫിലേക്ക് സ്വാഗതം. കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം തന്നെ നവവധു പ്രസവിച്ചു ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നു അല്ലേ? ആരെയും അമ്പരിപ്പിക്കുന്ന നാടകീയത നിറഞ്ഞ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ആദ്യ രാത്രിയിൽ മണിയറയിൽ പ്രവേശിച്ച് അല്പസമയം കഴിഞ്ഞതോടെ നവവധുവിന് കഠിനമായ വയറുവേദന. ഇതോടെ പരിഭ്രാന്തരായ വീട്ടുകാർ എല്ലാവരും ചേർന്ന് വധുവിനെ ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ മനസ്സിലാക്കാൻ സാധിച്ചത് യുവതി 7 മാസം പ്രഗ്നൻ്റ് ആണ് എന്നാണ്. പിറ്റേ ദിവസം തന്നെ ഒരു പെൺകുഞ്ഞിന് ഈ യുവതി ജന്മം നൽകുകയും ചെയ്തു. ഈ സംഭവ വികാസങ്ങളെല്ലാം നടന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിലാണ്. ഇതിലേറെ ശ്രദ്ധേയമായ ഒരു കാര്യം, യുവതിയെയും കുടുംബത്തെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതുവരെ വ്യക്തമല്ല. എന്നാലും ഇങ്ങനൊരു സംഭവം നടന്നു എന്നൊരു വിവരം മാത്രമേ പുറത്തു വരുന്നുള്ളൂ. വീട്ടുകാരെല്ലാവരും ആലോചിച്ചുറപ്പിച്ച ഒരു വിവാഹം തന്നെയാണ് നടന്നത്. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്നത് മാത്രമാണ് ശ്രദ്ധേയം. ഇതിലേറെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം, മകൾ പ്രഗ്നൻ്റ് ആണ് എന്ന കാര്യം നേരത്തെ തന്നെ മാതാപിതാക്കൾക്ക്, അതായത് ഈ വിവാഹാലോചന വരുമ്പോഴും വിവാഹം നടക്കുമ്പോഴും ഒക്കെ മാതാപിതാക്കൾക്ക് അറിയാവുന്ന കാര്യമായിരുന്നു പെൺകുട്ടി പ്രഗ്നൻ്റ് ാണ് എന്ന കാര്യം. വരൻ്റെ ബന്ധുക്കളിൽ നിന്നും അത് മറച്ചു വയ്ക്കുകയായിരുന്നു. അതായത് ബന്ധുക്കളൊക്കെ അറിഞ്ഞ് അത് നാണക്കേടാകേണ്ട എന്ന രീതിക്ക് ഈ മാതാപിതാക്കളും മറച്ചു വയ്ക്കുകയായിരുന്നു, മകൾക്കൊപ്പം കൂട്ടു നിൽക്കുകയായിരുന്നു. ഇനി ഇവിടെ മറ്റൊരു സംശയം ഉണ്ടാകും, അതായത് ഈ വിവാഹം ആലോചിച്ച് വന്നപ്പോൾ ഇത്രയും 7 മാസം ആകുമ്പോൾ ആ പെൺകുട്ടിക്ക് വയറുണ്ടാകില്ലേ, വയറ് വെച്ചിട്ടുണ്ടാകില്ലേ, വയറിന് വലിപ്പം ഉണ്ടാകില്ലേ എന്ന തരത്തിലുള്ള സംശയങ്ങളൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ ഈ വയറ് വെച്ച് ആ പെൺകുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കിക്കൂടെ എന്ന ചോദ്യങ്ങളും ഇവിടെ സ്വാഭാവികമായിട്ടും ഉയരും. അതിനും മറുപടിയുണ്ട് കേട്ടോ. ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ വരൻ്റെ വീട്ടുകാരോട് പറഞ്ഞിരുന്നത് പെൺകുട്ടിയുടെ വയറിങ്ങനെ വീർത്തിരിക്കാൻ കാരണം കല്ല് നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ നടത്തിയതിനാലാണ് എന്നാണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ആ വരൻ്റെ വീട്ടുകാരും അത് വിശ്വസിച്ചിട്ടുണ്ടാകും വധുവിൻ്റെ വീട്ടുകാർ പറഞ്ഞ കള്ളത്തരം. ചുരുക്കി പറഞ്ഞാൽ വരനെയും വീട്ടുകാരെയും നൈസായിട്ട് പറ്റിച്ചിരിക്കുകയാണ് വധുവിൻ്റെ വീട്ടുകാർ. പക്ഷേ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ തന്നെ ഇത്തരത്തിൽ പണി കിട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. വധുവിൻ്റെ വീട്ടുകാർ പറഞ്ഞ ആ കള്ളത്തരം വിശ്വസിച്ചാണ് ഈ ഒരു വിവാഹവുമായി മുന്നോട്ട് പോകാൻ വരൻ്റെ വീട്ടുകാർ തീരുമാനിച്ചത്. എന്തായാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പര്യവസാനിച്ചിരിക്കുകയാണ്. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്താലുടൻ മകളെയും കുഞ്ഞിനെയും വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് രക്ഷിതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കുഞ്ഞിൻ്റെ പ്രശ്നത്തിൽ ഇരു വീട്ടുകാരും ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കേസ് എടുത്തിട്ടില്ലെന്ന് പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട്. യുവതിയുമായുള്ള ബന്ധം തുടരാൻ താല്പര്യമില്ലെന്ന് വരൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ വരനും അറിയിച്ചിട്ടുണ്ട്. വിവാഹമോചനം ആവശ്യപ്പെട്ട് ഉടൻ തന്നെ കോടതിയെ സമീപിക്കുമെന്നും വരനും വീട്ടുകാരും വ്യക്തമാക്കിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും. ഇത്തരത്തിലൊരു കള്ളത്തരം കാണിച്ച് ആ വധുവുമായിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം തുടക്കത്തിലെ ബന്ധങ്ങളിൽ വിശ്വാസവഞ്ചന വരുന്നത് അല്ലെങ്കിൽ കള്ളത്തരം പറയുക, കള്ളത്തരം ഒളിപ്പിക്കുക, അത്തരത്തിൽ പറഞ്ഞു പറ്റിക്കുക, അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ തുടക്കത്തിൽ തന്നെ ആ ഒരു കള്ളത്തരം പൊളിഞ്ഞടുങ്ങിയത് കൊണ്ട് ആ വരനും വീട്ടുകാരും രക്ഷപ്പെട്ടു എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞ്, ഇത്രയും വലിയൊരു കള്ളത്തരം മറച്ചു വെച്ച് മറ്റൊരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലേക്ക് ആ പെൺകുട്ടി കടന്നു പോകരുതായിരുന്നു. തീർച്ചയായിട്ടും അത് അംഗീകരിക്കാൻ ആ വരനും വീട്ടുകാർക്കും മനസ്സില്ല. അതുകൊണ്ടാണ് അവർ വിവാഹമോചനം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ അംഗീകരിക്കാൻ ആർക്കും കഴിയാത്ത കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും കാര്യങ്ങൾ അങ്ങനെ അങ്ങ് അവസാനിച്ചു. കാര്യങ്ങൾ ആ വഴിക്ക് പോയി. നമ്മുടെ തിരുവനന്തപുരത്തേക്ക് വന്ന കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ വെച്ച് നവജാത ശിശുവിനെ വിൽപ്പന നടത്തിയതായിട്ടുള്ള വിവരം നാം അറിഞ്ഞത്. ആദ്യ രാത്രിയിൽ കുഞ്ഞിനെ പ്രസവിക്കുന്നത് മാത്രമല്ല, പ്രസവിച്ച കുഞ്ഞിനെ വിൽക്കുന്ന സംഭവങ്ങളും നമുക്ക് ചുറ്റും തന്നെ ഉണ്ടാകുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. 3 ലക്ഷം രൂപയ്ക്കാണ് കുഞ്ഞിനെ വിൽപ്പന നടത്തിയത്. കുഞ്ഞിനെ വാങ്ങിച്ച കരമന സ്വദേശി ഇക്കാര്യം വെളിപ്പെടുത്തുകയുണ്ടായതോടെയാണ് വലിയൊരു ചുരുൾ അഴിഞ്ഞു വന്നത്. തൈക്കാട് ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോൾ ഇത്തരമൊരു സംഭവം ആശുപത്രിയിൽ വെച്ച് നടന്നിട്ടില്ല എന്ന് അധികൃതർ അറിയിച്ചിരുന്നു. മാസങ്ങൾക്ക് മുൻപെയാണ് ഈ സംഭവം ഉണ്ടായത്. നമുക്കതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ പ്രസവിച്ച യുവതി 11 ദിവസത്തിന് ശേഷം കുഞ്ഞിനെ വിറ്റതിൽ ആശുപത്രിക്കാർക്ക് പങ്കില്ല എന്നായിരുന്നു ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയത്. കുഞ്ഞിന് 11 ദിവസം മാത്രമായിരുന്നു പ്രായം. യുവതി തൈക്കാടുള്ള ആശുപത്രിയിൽ കുട്ടിക്ക് ജന്മം നൽകിയത് കരമന സ്വദേശിയായ യുവതിക്കാണ് വിൽപ്പന നടത്തിയത്. കുഞ്ഞിനെ വാങ്ങിയവരിൽ നിന്നും പ്രസവിച്ച യുവതി 3 ലക്ഷം രൂപ വാങ്ങുകയും ചെയ്തു. സ്പെഷ്യൽ ബ്രാഞ്ചിന് രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് നവജാത ശിശുവിനെ വിറ്റ വിവരം സ്ഥിരീകരിച്ചത്. ഉടൻ തന്നെ പോലീസ് കുഞ്ഞിനെ വാങ്ങിയ ആളിൽ നിന്നും കുട്ടി ഏറ്റെടുക്കുകയായിരുന്നു. കുഞ്ഞിനെ ശിശുക്ഷേമ സംരക്ഷണ സമിതിക്ക് കൈമാറുകയും ചെയ്തിരുന്നു. എന്തായാലും
വിവാഹം, പ്രസവം ഇത്തരത്തിലുള്ള ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ, ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകൾ നടക്കുന്നു എന്ന വിവരങ്ങൾ, വാർത്തകൾ നമുക്ക് ഏറ്റവും അത്ഭുതകരവും അതുപോലെ തന്നെ ഏറ്റവും കൗതുകകരവും തന്നെയാണ്.